പരംശാന്തി ബാപ്പുജി, ബാപ്പുജി നിങ്ങൾക്ക് സ്വാഗതം. എൻ്റെ ചോദ്യം ഇതാണ്, ഒരു പക്ഷേ മൃത്യുവിൻ്റെ സമയത്ത് സ്ഥൂല ശരീരം പിന്നെ സൂക്ഷ്മ ശരീരം രണ്ടും രോഗാവസ്ഥയിൽ ആണെങ്കിൽ അപ്പോൾ ആത്മക്ക് മുക്തി പിന്നെ ജീവൻ മുക്തി എങ്ങനെ കിട്ടും? നിങ്ങൾ പറയൂ. നോക്കൂ, മുക്തി അല്ലെങ്കിൽ ജീവൻ മുക്തി കിട്ടാൻ വേണ്ടി ആത്മാവിൽ പരംപ്രകാശം വേണം. അത് ജ്ഞാനമാർഗത്തിലൂടെ കിട്ടും. ആത്മസ്വരൂപത്തിന് അറിയുന്നു. ആത്മസ്വരൂപത്തിന്റെ അനുഭൂതി ചെയ്യാതെ മുക്തി അല്ലെങ്കിൽ ജീവൻ മുക്തി കിട്ടില്ല. ഏതെങ്കിലും ആത്മ ആയിക്കോട്ടെ, അത് അന്തിമ സമയത്തിൽ മുക്തി കിട്ടുന്ന ആത്മാവിലും കർമാതീത അവസ്ഥ ആവശ്യമാണ്. പിന്നെ ജീവൻ മുക്തിയിൽ പോകുന്ന ആത്മകൾക്ക് കർമാതീത് ആവശ്യമാണ്. കർമാതീത അവസ്ഥ പ്രാപ്തം ചെയ്യാൻ വേണ്ടി മുക്തി ലഭിച്ച് ആത്മ അന്തിമ സമയത്ത് മുഴുവൻ മൾട്ടിവേഴ്സ് മാറ്റുന്നവർ ആയിരിക്കും. അപ്പോൾ ഭൂലോകത്തിൽ ദേഹത്തിൻ്റെ ആത്മ ഉണ്ടല്ലോ, അവർ അവരുടെ സ്വരൂപം എടുത്തു എടുത്തു ദേഹത്തിൻ്റെ ആത്മ ആദ്യം കർമാതീത് അവസ്ഥയിലായി കർമാതീത് അവസ്ഥയിലേക്ക് പോകും. പരംശാന്തിയുടെ വൈബ്രേഷൻ ഇപ്പോൾ പടരുന്നുണ്ടല്ലോ, പരംശാന്തിയുടെ വൈബ്രേഷൻ പടർന്ന് പടർന്ന് എല്ലാവരും പരംശാന്തി എന്ന് പറയും. മുക്തി പ്രാപ്തം ചെയ്തു അല്ലെങ്കിൽ ജീവൻ മുക്തി പ്രാപ്തം ചെയ്തു ആത്മക്കൾ പരംശാന്തി പറഞ്ഞു പറഞ്ഞു പരംശാന്തിയുടെ വൈബ്രേഷൻ അവരുടെ ഓരയിൽ കയറും. വായുമണ്ഡലത്തിൽ നാല് പുറവും പരംശാന്തി ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് വായുമണ്ഡലമുണ്ടല്ലോ, അപ്പോൾ വായുമണ്ഡലത്തിൻ്റെ ഓരോ സെല്ലിൽ നെഗറ്റിവിറ്റി നിറഞ്ഞിരിക്കും. ശ്വാസം എടുക്കുമ്പോൾ ഓരോ സെല്ലിലും നെഗറ്റിവിറ്റി നിറയും. അതുകൊണ്ട് നിങ്ങളുടെ പ്രാണമായ ശരീരം നെഗറ്റിവിറ്റി ആകുന്നു. കാരണ ശരീരം ബാധിക്കുന്നു. കാരണ ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരം പിന്നെ സ്ഥൂല ശരീരത്തെയും ബാധിക്കും വായുമണ്ഡലത്തിൻ്റെ കാരണം. ഒരുപാട് രോഗം വരുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണം എന്താണ്? സൂക്ഷ്മത്തിൽ രോഗം വരുന്നുണ്ടല്ലോ. ആദ്യം രോഗം സൂക്ഷ്മത്തിൽ വരും, പിന്നെ മനസ്സിനെ ബാധിക്കും. ദേഹത്തിൻ്റെത് മനസ്സിനെ ബാധിക്കും, മനസ്സിൻ്റെത് ദേഹത്തിൽ വരും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പരംശാന്തിയുടെ വൈബ്രേഷൻ ലോകത്തിൽ പടരുമ്പോൾ അപ്പോൾ ആത്മക്കൾ മെല്ലെ മെല്ലെ ശാന്തിയെ തേടി നടക്കും. ഇപ്പോഴൊക്കെ ശാന്തി തേടി പർവ്വതത്തിലേക്ക് ഒക്കെ ചുറ്റിക്കറങ്ങാൻ പോകുന്നുണ്ടല്ലോ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സമയം വരും, എല്ലാവരും ജ്ഞാനമാർഗത്തിൽ നടക്കും. ഈ ഭക്തിമാർഗത്തിൽ ശാന്തിയില്ല. അമ്പലങ്ങളിൽ അലഞ്ഞു നടന്നു ജ്ഞാനം എടുത്തതിനു വേണ്ടി എത്ര ഗുരുകൾ, ചിലവർ 13 ഗുരുകൾ കിട്ടി, പിന്നെയും ജ്ഞാനത്തിനു വേണ്ടി അവരുടെ ഇവിടെ അലഞ്ഞു നടക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ നോക്കുന്നു, മനസ്സിലായോ? ഇന്റർനെറ്റ്. അവർ വളരെ ബുദ്ധിമാൻ ആണെങ്കിൽ പരംശാന്തിയുടെ വൈബ്രേഷൻ പടർത്തും. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് പോയി പരംശാന്തിയുടെ വൈബ്രേഷൻ എല്ലാവർക്കും സ്പർശമാകുമ്പോൾ സൂക്ഷ്മ ശരീരം മെല്ലെ മെല്ലെ എവിടെയൊക്കെ മുന്നോട്ട് കുറവുകൾ ഉണ്ട് എന്ന് വെച്ചാൽ പരിവർത്തനത്തിൻ്റെ സമയത്തിൽ മെല്ലെ മെല്ലെ മുന്നോട്ടും ലോകത്തിൽ പരിവർത്തനം സ്പർശമായി കാണാൻ തുടങ്ങും. ഇപ്പോൾ പരംശാന്തിയുടെ വൈബ്രേഷൻ ലോകത്തിൽ എല്ലാവർക്കും പരിവർത്തനത്തിൻ്റെ വൈബ്രേഷൻ സ്പർശം ചെയ്യും. അപ്പോൾ സൂക്ഷ്മം കാരണം അല്ലെങ്കിൽ സ്ഥൂല ശരീരത്തിൻ്റെ ഇഫക്റ്റ് ആയിക്കോട്ടെ, അവർ മഹാഭക്തി ആത്മ ആയിക്കോട്ടെ, മഹാ അസുരം ആയാലും എല്ലാ ആത്മകൾക്കും പരംശാന്തിയുടെ വൈബ്രേഷൻ ടച്ച് ആകും. അപ്പോൾ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് പരംശാന്തി പറയാൻ തുടങ്ങും. വിനാശകാരിയും പരംശാന്തി എന്ന് പറയും. എന്തുകൊണ്ട് എന്നാൽ അവർക്ക് ശാന്തി വേണം, പരംശാന്തി വേണം. എന്നാൽ പരംശാന്തി പറയണം, ബേഹദ് കാ പരംശാന്തി സോച്ചോ ബോലോ പരംശാന്തി മിൽ ജായേഗ. പരംശാന്തി മെല്ലെ മെല്ലെ ആയി പിന്നെ മുഴുവൻ വായുമണ്ഡലം മാറും. വായുമണ്ഡലത്തിൽ പരംശാന്തി ആകും. അപ്പോൾ മെല്ലെ മെല്ലെ മുക്തി കിട്ടുന്ന ആത്മകൾ അവരും പരംശാന്തി പറയാൻ തുടങ്ങും. അവർക്കും ജ്ഞാനം ഒടുവിൽ വരും. ഞാൻ ആത്മാവാണ്, പിന്നെ ആത്മസ്വരൂപത്തിൽ നിന്നുകൊണ്ട് ഓൾമൈറ്റി അതോറിറ്റിയെ കുറിച്ച് സമയത്തിനും
ജ്ഞാനം വന്നാൽ പിന്നെ ആൾമേറ്റി അതോറിറ്റിയോട് പവർ എടുക്കാം. അപ്പോൾ ആ ആത്മാവിൽ വികർമ്മ വിനാശം ആകും. മുക്തിയോ ജീവൻ മുക്തിയുടെ ആത്മാവോ ഒടുവിൽ ആൾമേറ്റി അതോറിറ്റിയെ എല്ലാവർക്കും ഓർമ്മിക്കേണ്ടി തന്നെ ചെയ്യണം. ഏത് ജാതി മതം സമ്പ്രദായം ആയിക്കോട്ടെ, ഒടുവിൽ എല്ലാവർക്കും ആൾമേറ്റി അതോറിറ്റിയെ ശരണത്തിൽ പോകേണ്ടി വരും. അവർ ദേഹത്തിൻ്റെ കലയുടെ പരംധാമത്തിൽ താമസിക്കുന്നു. അവർ ലാസ്റ്റിൽ എല്ലാവർക്കും പവർ തരും. എന്നാൽ ലാസ്റ്റിൽ പവർ, ആ പവറിൽ മുക്തി ജീവൻ മുക്തിയും കിട്ടും. പവർ ഇല്ലാതെ മുക്തി ജീവൻ മുക്തി കിട്ടില്ല, കർമാതീത് അവസ്ഥയും ആകില്ല. പിന്നെ കർമാതീത് അവസ്ഥ ആയി എല്ലാ ആത്മകളും മുക്തി ജീവൻ മുക്തിയുടെ അടുത്തു പോകുന്നതിന് മുമ്പേ ദുഃഖം പിന്നെ വേദന അനുഭവിക്കും. സ്വയം അവർ നിലവിളിക്കും, ഞാൻ മഹാപാപിയാണ്. അവർ സ്വയം അവരെ തന്നെ അടിക്കും, ഇടിക്കും. അങ്ങനെയുള്ള സമയം വരാൻ പോകുന്നു. വലിയ വലിയ പാപം ചെയ്യുന്നവരുണ്ടല്ലോ, ഭ്രഷ്ടാചാരി, പാപകർമ്മം ചെയ്യുന്നവർ, അവരൊക്കെ അതേ സമയത്ത് പരംശാന്തിയുടെ വൈബ്രേഷനിലൂടെ ആ സമയത്ത് കഴിക്കാൻ പിന്നെ കുടിക്കാൻ ആവശ്യം കൂടി ഇല്ല, ഏത് സ്ഥൂല വസ്തുവിൻ്റെ ആവശ്യവും ഇല്ല. അങ്ങനെയുള്ള സമയം വരാൻ പോകുന്നു. പിന്നെ ഇനി പരംശാന്തിയുടെ വൈബ്രേഷനിൽ ഇത്ര പരം സുഖം അനുഭവപ്പെടും. പിന്നെ പരം സുഖത്തിൽ പരംശാന്തി പടരും. ജനങ്ങൾ സ്വയം അവർ തന്നെ അടിക്കാൻ തുടങ്ങും. അവർ സ്വയത്തിനെ കുറ്റപ്പെടുത്തും. ജനങ്ങൾ ശുദ്ധമായി സംസാരിക്കാൻ തുടങ്ങും. മാറ്റം വരും സ്വഭാവത്തിൽ. ഈ ലോകം മാറാൻ പോകുന്നു. അധിക സമയം നടക്കില്ല. ഇനി വരുന്ന കുറച്ച് സമയത്തിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എങ്ങനെ ദേഹത്തിൻ്റെ ആത്മ പരംശാന്തി പടർത്തുന്നു, എത്ര സ്പീഡ് ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു കൊല്ലത്തിൽ ഉള്ളിൽ തന്നെ പരംശാന്തിയുടെ വൈബ്രേഷൻ പടരും. ഇപ്പോൾ നോക്കൂ, നോർത്ത് കൊറിയ പിന്നെ സൗത്ത് കൊറിയ ഒന്നായി കൈ കുലുക്കി തമ്മിൽ. അമേരിക്കയുടെ വൈരിയായ നോർത്ത് കൊറിയ ഡീ ന്യൂക്ലിയറൈസേഷൻ ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ നടന്നിട്ടേയില്ല. ഞാൻ പറഞ്ഞിരുന്നു 18 ജനുവരി 2018 ശേഷം പരിവർത്തനത്തിൻ്റെ പ്രോസസ്സ് തുടങ്ങും. 18 ജനുവരി 2018 മുതൽ പരിവർത്തനത്തിൻ്റെ പ്രോസസ്സ് തുടങ്ങി. അതുകൊണ്ട് പ്രാക്ടിക്കൽ പ്രൂഫ് കിട്ടിയല്ലോ ലോകത്തിന്. പരംശാന്തിയുടെ വൈബ്രേഷൻ സ്പർശമാകുമ്പോൾ ദേഹത്തിൻ്റെ ആത്മ പരംശാന്തി പടർത്തി. അല്ല, ഓഗസ്റ്റ് വരെ, ഓഗസ്റ്റിൽ പറഞ്ഞാൽ 2017 സ്റ്റിക്കർ പിന്നെ ബാനർ ഇട്ടും. പിന്നെ മുഴുവൻ ലോകത്തും പരംശാന്തിയുടെ വൈബ്രേഷൻ പടർത്തി. അവർക്കും സുഖം ശാന്തിയുടെ വൈബ്രേഷൻ കിട്ടി. പിന്നെ ലോകത്തിൽ വൈബ്രേഷൻ പടർത്തി. അതിൻ്റെ റിസൾട്ട് ആണല്ലോ തീർച്ചയായും. ഇപ്പോൾ തുടങ്ങിയല്ലോ 18/1/2018 മുതൽ പരംശാന്തിയുടെ വൈബ്രേഷൻ സൂക്ഷ്മത്തിൽ പോകുന്നു. അതിൻ്റെ റിസൾട്ട് 0.01% ആണ്. പിന്നെ മെല്ലെ മെല്ലെ 2018 ഒടുവിൽ 1%, പിന്നെ 2019 ആകും. പിന്നെ ആ സ്പീഡ് തുടങ്ങും. പെട്ടെന്ന് ആ സ്പീഡ് തുടങ്ങി. അപ്പോൾ ദേഹത്തിൻ്റെ ആത്മ കർമാതീത് അവസ്ഥയിൽ പോകും. സ്വയം പരിവർത്തനത്തിൽ വിശ്വപരിവർത്തനം ചെയ്യും. ഇതെല്ലാം നടക്കാൻ പോകുന്നു. ശരി ബാപ്പുജി, വളരെ വലിയ കാര്യം നിങ്ങൾ പറഞ്ഞു. പിന്നെ നിങ്ങൾ ഫ്യൂച്ചർ ന്യൂ വേൾഡ് വീഡിയോവിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, പാർട്ട് 1 പിന്നെ 2. ഇതിന് 10 ലക്ഷത്തിലധികം പേർ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാ ശ്രോതാക്കളോടും ഇനി ഒരിക്കൽ നമ്മുടെ വീഡിയോവിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എത്രയോ പ്ലേലിസ്റ്റ് ഉണ്ട്, 20-ലും അധികം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ അടുക്കാൻ വേണ്ടി കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുന്നു നമ്മൾ ഇങ്ങനെ ബന്ധപ്പെടും. അതിനു വേണ്ടി നിങ്ങൾ മുഴുവൻ വീഡിയോ കാണുക. പിന്നെ അതിൻ്റെ താഴെ ലാസ്റ്റിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് തുറക്കും. അതിൽ നമ്പർ കിട്ടും. ഫോൺ വിളിക്കൂ. എല്ലാ ജ്ഞാനം മനസ്സിലാക്കൂ. ഈ വീഡിയോവിനെ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, പിന്നെ ഷെയർ ചെയ്യൂ. പിന്നെ എല്ലാവർക്കും ധന്യവാദങ്ങൾ. ബാപ്പുജി, നിങ്ങൾക്കും വളരെയധികം ധന്യവാദങ്ങൾ. പരംശാന്തി, പരംശാന്തി.